ഇതിലൊറ്റ കാര്യം ചെയ്യാവുള്ളൂ. ഇപ്പൊ നമ്മൾ ഇത്രയും പറ്റിയ കാര്യങ്ങളൊക്കെ ചെയ്തു, വെള്ളം കയറിക്കോട്ടെ മറ്റു കാര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ, എന്തായാലും ഇതിനൊരു അവകാശമുണ്ടല്ലോ. അത് ആ മതിന് കെട്ടി അത്രയും ഭാഗം തിരിച്ച് അതൊരു ഒരു ദൈവികമായ സ്ഥലം എന്നുള്ള നിലയ്ക്ക് കണ്ടുകൊണ്ട് മുമ്പോട്ട് നീങ്ങിയേക്കാം. എല്ലാം ഒരാൾ തന്നെയാണല്ലോ, അല്ല ഞാൻ പറഞ്ഞത് ഒരാൾ തന്നെയാണല്ലോ. അപ്പൊ അത് കണ്ട് മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ ഇന്നവിടെ പറയാം, അവിടെ പ്രസംഗിക്കുമ്പോ പറയാം. ഇതൊരു ട്രയലായിട്ട് കണക്കാക്കാം. ഇല്ല, അല്ല ഈ ആറന്മുള ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പരപ്പുഴ കുടുംബം, പരപ്പുഴ കുടുംബം അവര് അവര് അവരുടെ വീട്ടിൽ അച്ഛൻ അച്ഛന്മാരില്ല എല്ലാം ഉണ്ടെങ്കിലും അവിടുത്തെ ഉത്സവത്തിന് അവര് വരും. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, ഈ തൃശ്ശൂരിന് വടക്കോട്ട് ഉള്ള സ്ഥലത്തിൻ്റെ പേര് അരവിന്ദാശൻ നാട്ടിക, നാട്ടിക ഉൾപ്പെടെയുള്ള സ്ഥലത്ത് അവിടുത്തെ അവര് കത്തോലിക്കരാണല്ലോ, അതെ, മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർ, അവര് വള്ളവും വലയും സ്വർണം കൊണ്ട് ഒരു വള്ളവും ഒരു വലയും ഒരു മത്സ്യവും ചെറുതായിട്ട് ചെറിയ സാധനം അതുണ്ടാക്കി എല്ലാ വർഷവും പള്ളിവേട്ടയ്ക്ക് ആറന്മുള ക്ഷേത്രത്തിൽ കൊണ്ട് സമർപ്പിക്കുന്നു. അവരെല്ലാവരും വരും. മന്ത്രിയായിരുന്ന ശർമ്മയില്ല, ശർമ്മയുടെ വൈഫ് അതിന് അവകാശമുള്ള കുടുംബമാണ് ആശ, അവരൊക്കെ അവിടെ വരാറുണ്ട്. നാട്ടിക കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള സ്ഥലങ്ങൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവര് പറയുന്നത് അവരുടെ ദേവൻ തിരുവാറമ്പലയപ്പനാണെന്ന്. അവര് പോകുമ്പം കടലിൽ പോകുമ്പോ തിരുവാറമ്പലയപ്പനെ വിളിച്ച് അതെന്താ ബന്ധമെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായി. അതുണ്ട് ഉണ്ട്. ശബരിമല അമ്പലം പണിഞ്ഞ ക്രിസ്ത്യാനി അറിയോ? ശബരിമല ക്ഷേത്രം, ശബരിമല ക്ഷേത്രം തീ പിടിച്ചല്ലോ. തീ പിടിച്ചു കഴിഞ്ഞപ്പം മാത്തുണ്ണി എന്ന് പറയുന്ന കോൺട്രാക്ടറാണ് അത് ഏറ്റെടുത്തത് പണിയാൻ. ശബരിമലയുടെ പഴയ രൂപം, പണ്ട് രാജാവ് പോയതിൻ്റെ പടങ്ങളുണ്ടല്ലോ, ആ പടങ്ങൾ വെച്ചിട്ട് തിരുവിതാംകൂർ വട്ടാരത്തിൽ വെച്ച് ഈ അമ്പലം ഉണ്ടാക്കി. ഉണ്ടാക്കിയിട്ട് ഈ കല്ലുകളും സാധനങ്ങളും ഒക്കെ പമ്പ വഴി കൊണ്ടുപോകാൻ വേണ്ടി നോക്കിയപ്പോൾ കയറ്റമായതുകൊണ്ട് പറ്റുന്നില്ല. അവർ നേരെ അതെല്ലാം വണ്ടിപ്പെരിയാർ വഴി കൊണ്ടുവന്നിട്ട് ആണ് ശബരിമല ക്ഷേത്രം ഇന്ന് നിലനിൽക്കുന്ന ശബരിമല ക്ഷേത്രം പണിഞ്ഞത് മാത്തുണ്ണിയാണ്. 106 പേരാണ് ഈ സംഭവം ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്നവർ മരിച്ചു പോയത്, അസുഖം മറ്റുള്ള കാരണങ്ങളാലും ഒക്കെ മരിച്ചു പോയത് 106 പേരാണ്. എന്നിട്ടും അദ്ദേഹം അവിടെ നിന്ന് ആ പണി തീർത്തിട്ടാണ് പോയത്. മനസ്സിലാക്കാമെന്ന് തോന്നുള്ളൂ, താങ്കളും ഞാനുമായിട്ട് ഒരു വ്യത്യാസവും ഇല്ല. ഒരു ദൈവികമായ ചിന്ത അത്രേ ഉള്ളൂ, നിങ്ങളിലും എന്നിലും കൂടി ഉള്ളു, അത്രേ ഉള്ളൂ. അതല്ല അതെന്താന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യനെ ചിന്തിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കല്ലേ. അതല്ല എല്ലാ നിയമങ്ങളും നോക്കൂ. ഇപ്പോ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇപ്പൊ വെളുപ്പ് ഈ ഒരു മന്ത്രമാണ് ത്രംബക മജാമഹേ സുഗന്ധി പുഷ്ടി വർധന ഉർവാരി ഗോമബന്ധന മൃത്യുർ മുക്ഷിയ മാമൃത, ഇതാണ് മന്ത്രം എന്ന് പറഞ്ഞാൽ മൃത്യുഞ്ജയ മന്ത്രമെന്ന്. മൃത്യുഞ്ജയ മന്ത്രം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളരി പള്ളിയിൽ വെള്ളരിക്ക ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വെള്ളരിക്കയുടെ പൂർണ്ണ വളർച്ച എത്തിക്കഴിയുമ്പോൾ അതിന് ഞെടുപ്പ് തന്നെയാണ് അടരും. എന്നതുപോലെ എൻ്റെ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിച്ച് മാത്രമേ എൻ്റെ ദേഹവും ദേഹിയും തമ്മിൽ വേർപെടാൻ പാടുള്ളൂ, ഇതാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ ചിലർ എന്നിട്ട് പറയും ചാകാതിരിക്കാൻ മൃത്യുഞ്ജയ മന്ത്രം ജപിക്കും, ചാകാതിരിക്കാനല്ലത് അല്ല. അപ്പം അതിനുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് ഇപ്പോൾ വെളുപ്പിനെ 3:30 മുതൽ 4:30 വരെയുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്ത സമയം. അപ്പോൾ ഈ ബ്രഹ്മമുഹൂർത്ത സമയം ഏതാണ്ട് ബ്രാഹ്മണന്മാരുടെ സമയമാണെന്നാണ് നമ്മുടെ ധാരണ. യഥാർത്ഥത്തിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ തലേ ദിവസത്തെ പൊല്യൂഷൻ ഇല്ലാതാകുന്ന സമയം, കാമൻ കയറ്റായിട്ട് പ്രപഞ്ചം നിൽക്കുന്ന സമയം.
ആ സമയത്ത് എഴുന്നേറ്റ് അകവും പുറവും ശുദ്ധിയാക്കി ചെരുപ്പിടാൻ പാടില്ല, ഉടുപ്പിടാൻ പാടില്ല. അമ്പലത്തിൽ പോകുമ്പോൾ ചെരുപ്പിടാൻ പാടില്ലാത്ത എന്തുകൊണ്ടാണ്? ആ അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി പ്രപഞ്ചത്തിൽ നേരെ നിൽക്കാൻ കഴിയുന്ന ജീവി ഹോമോ എറക്ടസ് മനുഷ്യൻ മാത്രമാണ്. ബാക്കി എല്ലാ ജീവികളും ഭൂമിക്ക് പാടില്ല. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആവശ്യം മാഗ്നറ്റിക് പവറാണ്. ആ മാഗ്നറ്റിക് പവർ കിട്ടണമെന്നുള്ളത് കൊണ്ടാണ് ഭൂമിയിൽ ചവിട്ടണം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് 2 രൂപ കിട്ടിക്കഴിഞ്ഞാൽ പറയും, നമ്മൾ കുഞ്ഞുങ്ങളോട് പറയും ഡോണ്ട് ഡു എന്ന് പറയും, ചെരുപ്പിടാതെ വെളിയിൽ ഇറങ്ങാൻ പാടില്ല, ചെരുപ്പ് ഇടാതെ തന്നെ നടക്കണം കുഞ്ഞുങ്ങൾ. അല്ലാത്തതിനൊക്കെയാണ് ഈ ചെറുപ്പത്തിൽ തന്നെ അടിസ്ഥാനപരമായ അസുഖങ്ങൾ വരിക. അപ്പോൾ അത് ക്ഷേത്രസങ്കല്പത്തിൻ്റെയും അതുപോലെ തന്നെ ഉപവാസം എല്ലാം ഉണ്ടല്ലോ, ഉപവാസവും മറ്റേ. ഞാൻ 22 വർഷം IT വന്നില്ല, BP 73 kg തൂക്കമായിരുന്നു. ഞാൻ എല്ലാ ആഴ്ചയിലും 1 ദിവസം ഫുൾ ഫാസ്റ്റ് കുടിക്കും, തുളസിയിലിട്ട വച്ചവെള്ളം മാത്രമേ കുടിക്കൂ 1 ദിവസം. മാസത്തിലൊരിക്കൽ അഭിവൃദ്ധി ചൂർണം എന്ന് പറയുന്ന ചൂർണം ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് കുടിച്ചിട്ട് വയറിളക്കും. 22 വർഷം ഇതേ നിലയിൽ എത്ര യോഗ ഉണ്ട്. ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ടാണ് അത് ചെയ്യാൻ പറ്റാത്തത്, കടിയെല്ലാം കൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ